ഹലോ മക്കളെ, ഞാൻ അഖിലിന, നിങ്ങളുടെ എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. ഹായ് മക്കളെ, അനഗമിസ് ആണ് നിങ്ങളെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഫാക്കൽറ്റി. അപ്പൊ മക്കളെ, ഒരുപാട് കാലമായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടാണ് സൈലത്തില് ഹ്യൂമാനിറ്റീസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. സോ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും മൊത്തം 6 പേപ്പേഴ്സ് ആണ് വരുന്നത്, 6 സബ്ജക്ട്സ് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും കൂടെ കോമൺ ആയിട്ട് 3 സബ്ജക്ട്സ് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ എക്കണോമിക്സ്. കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഹ്യൂമാനിറ്റീസിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രോബ്ലം പേപ്പർ ഇല്ല. പിന്നെയും കുറച്ച് പ്രോബ്ലം ഒക്കെ ഉള്ളത് എവിടെയാണ്? നമ്മളെ എക്കണോമിക്സ് ആണ്. പക്ഷേ അതും നിങ്ങൾ വലിയ പ്രോബ്ലമായി കാണേണ്ട. എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ ഇംഗ്ലീഷും കൊമേഴ്സ് ക്ലാസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന മക്കൾക്ക് പല സ്ഥലത്തും ഹ്യൂമാനിറ്റീസ് ട്യൂഷൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ് ഈ സബ്ജക്ട്സ് ഒക്കെ കൊമേഴ്സ് ട്യൂഷന്റെ കൂടെ തന്നെ പഠിക്കാവുന്നതാണ്. സൈലം അതിനായി കൊമേഴ്സ് കുട്ടികൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യുവ ബാച്ച്, നമ്മുടെ യുവ ബാച്ചിൽ അടിപൊളിയായിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള എക്സാംസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ യൂട്യൂബിലും നിങ്ങൾക്ക് ഡെയിലി ലൈവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. സോ ഇതുവരെ യൂട്യൂബ് ലൈവ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ യുവ ആപ്പ് പർച്ചേസ് ചെയ്യുക. മറ്റെവിടെയും ലഭിക്കാത്ത നിരവധി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ യുവ ബാച്ചിലുള്ളത്. ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ചാപ്റ്റർ വൈസ് എക്സാംസ്. അപ്പൊ ഇനി ആരെങ്കിലും നമ്മുടെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. അപ്പൊ നമുക്കിനി ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സിനോടൊപ്പം പഠിക്കാം.